നമ്മൾ സാധാരണയായിട്ട് പോട്ട് പെയിൻറ്റിങ് ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്കിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോട്ട് പെയിൻറ്റിങ് ചെയ്യാം. അത് മെക്സിക്കൻ പോട്ട് എന്ന് പറയുന്നത് അതിന്. ഇപ്പോൾ നമ്മളതിന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഡിസ്റ്റംബർ പോട്ട്, ഇപ്പോൾ സാധാരണ മണ്ണിൻ്റെ പോട്ട് തന്നെയാണ്. അതിൽ നമ്മൾ ഡിസ്റ്റംബർ അടിച്ച് നമ്പർ 100 സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സ്മൂത്തായിട്ട് വരും. അങ്ങനെ നമ്മൾ പോട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കി എടുത്തേക്കണ ഒരു പോട്ടാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു പേൾ കളേഴ്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണേ, അതായിരിക്കും കുറച്ച് ഭംഗി ഉണ്ടാവുക. അപ്പോൾ പേൾ കളേഴ്സ് തന്നെ നമ്മൾ ഒരു 4, 5, 6 നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാം. എത്രയും കളേഴ്സ് യൂസ് ചെയ്യണം അത്രയും ഭംഗിയായിരിക്കും. ഒരു മൾട്ടി കളറായിട്ടുള്ളൊരു പോട്ടാണിത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പേൾ കളേഴ്സ് ഒരു 3-4 കളേഴ്സ് എടുത്തിട്ടുണ്ട്, 5 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കളറ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ പോട്ടിൽ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ കുറച്ച് ബോർഡറൊക്കെ കൊടുക്കാം, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് കളർ എടുത്ത് നമുക്ക് ബോർഡറൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വലിയ അങ്ങനത്തെ വലിയ ഷേപ്പൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു പോട്ടാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിന് ചെയ്യുന്നത് കുറച്ച് എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ കുറച്ച് ശ്രദ്ധിച്ചും ചെയ്യണം. എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നില്ല, കംപ്ലീറ്റ് ഫ്രീ ഹാൻഡായിട്ട് പോകുന്ന വർക്കാണിത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ലൈലാക്ക് കളർ കൊടുത്തിരിക്കുന്നു, ഒട്ടും ഷേപ്പ് ഇല്ലാണ്ടാണ്. നമുക്ക് ഷേപ്പ് അങ്ങനെ വേണം എന്നില്ല ഇതിന്. ഇപ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് തന്നെ നമ്മൾക്ക് ഈ കളർ തന്നെ പല സ്ഥലത്ത് നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ലൈലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ഥലത്താണ് കൊടുത്തിരിക്കണേ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം കൊടുക്കുക, അത് 2 കോട്ട് വേണ്ടി വരും. 1 പ്രാവശ്യം കൊടുത്ത് അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് 1 കോട്ടും കൂടെ എല്ലാ കളേഴ്സും തന്നെ അങ്ങനെ കൊടുക്കേണ്ടി വരും. 1 കോട്ടും കൂടെ കൊടുക്കണം. അപ്പോൾ അതേ ആ ചെയ്തേക്കുന്ന സെയിം പൊസിഷനിൽ തന്നെ 1 കോട്ടും കൂടെ കൊടുക്കണം. അതൊരു നമുക്ക് ഞാനിപ്പോൾ അത്രയും ഭാഗം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എല്ലാം നമുക്ക് വയലറ്റ് കൊടുക്കാനുള്ളടത്ത് മുഴുവനും വേണമെങ്കിൽ വയലറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അതല്ലെങ്കിൽ നമ്മൾക്ക് കളേഴ്സ് മാറി മാറിയ 5 കളർ മാറി മാറിയേ കൊടുക്കുന്നത്. അത് അടുപ്പിച്ചടുപ്പിച്ച് മാറണമെന്നില്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയലറ്റ് കൊടുക്കാനുള്ള ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കളർ എടുത്താൽ മതി. എന്നുവെച്ചാൽ നമുക്ക് ബ്രഷ് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും അത് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ആ കളർ ബ്ലെൻഡായിട്ട് വേറെ കളർ വരും അതിനകത്ത്. ഇപ്പോൾ ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ നമുക്ക് ഇതിനോട് ചേർത്ത് തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനോട് ചേർത്ത് ഈ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് നോക്കണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ. പിന്നെ അതിന് ചേർത്ത് കൊടുക്കണം. നമ്മളൊരു കളറിനോട് അങ്ങ് ചേർത്ത് കൊടുത്തു, ആ സമയത്ത് ആ ചേരുന്ന സ്ഥലത്ത് കുറച്ച് ബ്ലെൻഡായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനോട് ചേർത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കളറിനോട് ചേർത്ത് ഇതും അതുപോലെ തന്നെ 2 കോട്ട് കൊടുക്കണം. 2 കോട്ട് കൊടുക്കുന്നത് അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും ആ എല്ലാ കളേഴ്സും കൊടുത്തു കഴിഞ്ഞും 2-ാമത് നമ്മളൊന്നും കൂടെ ചെയ്താൽ മതി. സെയിം കളേഴ്സ് 1 പ്രാവശ്യം കൂടെ 1 കോട്ടും കൂടെ കൊടുക്കണം. എന്നാലേ അതിന് ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. കാരണം പേൾ കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 1 കോട്ടിൽ അത്ര ഭംഗിയായിട്ടത് പിടിക്കില്ല. ഇപ്പോൾ ബ്ലാക്ക്, റെഡ്, മെറൂൺ അങ്ങനത്തെ ഒക്കെ ക്ലാസിക് കളേഴ്സ് കുഴപ്പമില്ല, നമുക്ക് 1 കോട്ടിൽ തന്നെ അത് നല്ല ക്ലിയർ ആയിരിക്കും. പേൾ കളേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പേൾ മെറ്റാലിക് ഒക്കെ 2 കോട്ട് വേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ 3-ാമത്തെ കളർ എടുക്കുകയാണ്, ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മളാ എല്ലാ അതിന് ശരിക്കും ചേർത്ത് കൊടുക്കണം. ആ ഗ്യാപ്പിൽ ഒട്ടും ഗ്യാപ്പ് വരരുത് കേട്ടോ. കാരണം അത് ഗ്യാപ്പ് നമ്മൾ സെക്കൻഡ് കോട്ടിലൊന്ന് ശ്രദ്ധിച്ചാലും മതി. ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒന്ന് കവർ ചെയ്ത് പോകണം. നമുക്കിത് ഗോൾഡനെല്ലാം എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ. അപ്പോൾ ഗോൾഡനെല്ലാം വരുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ്റെ 2-ൻ്റെയും കൂടെ ഇടയ്ക്ക് കൊടുക്കാം. ഒരു കളറും കൂടി എടുക്കാം. ഇതൊരു പിങ്ക് കളറാണ്. ഓക്കെ, ഇപ്പൊ എല്ലാ കളേഴ്സും ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പോട്ടിനെ മുഴുവനും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം.
ഇത്രയും കളേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അത് രണ്ട് കളേഴ്സ് തമ്മിൽ ഒന്ന് അടുത്ത് വരാണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് ഞാനിതിനെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പോട്ടിൽ. ഇതിപ്പോൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ രണ്ട് കോട്ടം അടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി. ഞാൻ ബ്ലാക്ക് ഇവിടെ ഷേപ്പ് അനുസരിച്ച് ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇതിന് ചെയ്യാൻ പോണ പെയിൻറ്റിന് ബ്ലാക്ക് കളറാണ് ചെയ്യാൻ പോകുന്നത്. ആ കളർ മാത്രമേ നമ്മൾ ഇനി യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്യാണ്. പക്ഷേ നമ്മളത് ട്രേസൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അത്രയും ഫിനിഷിങ് വരില്ല അതിന്. നമ്മൾ ബ്രഷ് എടുക്കുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള ബ്രഷ് എടുത്ത്, നേരത്തെ എടുത്ത പോലെ ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഇപ്പോൾ ഒരു ഫ്ലവറിനെ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ, ചുമ്മാ ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്കൊരു ഫ്ലവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഫ്ലവറിൻ്റെ നമുക്ക് പറ്റുന്ന പോലെ കൂടുതൽ ഇതിന് ഒരു ഫ്ലോറൽ ഡിസൈൻ ആയിരിക്കും ഭംഗി വരിക. അല്ലാണ്ട് നമ്മൾക്ക് വേറെ ഇപ്പോൾ ഒരു ബേർഡ്സ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്ലോറൽ ഡിസൈനാണ് ഇതിന് കൂടുതലും ഭംഗി വരുന്നത്. ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ടൊരു സ്റ്റെം പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ വരുന്നിട്ട്. അതാ ഇവിടെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണേ നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെ വരച്ചാൽ അതിന് വലിയ ഭംഗിയൊന്നും തോന്നില്ല. ചുമ്മാ ഈ മൾട്ടി കളറിൻ്റെ മുകളിൽ ബ്ലാക്ക് വെച്ച് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ ഈ വരച്ചേക്കണ ഏരിയ നമ്മളങ്ങ് വിടും. അതായത് റിവേഴ്സാണ് ഇതിൻ്റെ പെയിൻറ്റ് കൊടുക്കുന്നത്. ആ ഏരിയ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ബ്ലാക്ക് കയറാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് പെയിൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലവർ വരച്ചത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് എപ്പോഴും പെയിൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളത് റിവേഴ്സാണ്. അതിനെ അങ്ങ് വിട്ടിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് ബ്ലാക്ക് വരച്ച് കൊടുക്കണം, പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇത് ഞാൻ ഇത്രയും അത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി ഇത്. കാരണം എന്താ, ഈ ഫ്ലവേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ കളർ ഇപ്പോൾ മൾട്ടി കളർ, നമ്മൾ ആ ഏതൊക്കെ കളർ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിൽ വരാമെന്നൊക്കെ പറയാൻ പറ്റില്ല. അത് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് നല്ല ഭംഗിയുള്ളൊരു പോട്ടായിട്ട് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രീ ഹാൻഡായിട്ടൊന്ന് ജസ്റ്റ് വരച്ചിടുക, എന്നിട്ട് ആ വരയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ അറിയാണ്ട് പോലും ബ്ലാക്ക് കയറാണ്ടിരിക്കുക. ബാക്കിയുള്ള ഭാഗം, അതായത് റിവേഴ്സ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നതിന് ബാക്കിയുള്ള ഭാഗം നമ്മളാണ് പെയിൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു പോട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനധികം സമയമൊന്നും വേണ്ട. കാരണം ഇപ്പം നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യുന്ന മൾട്ടി കളറൊന്നും അടിച്ച് അത് ഉണങ്ങാൻ വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് അതിന് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അത് ഉണങ്ങാൻ വെച്ച് ഇത് ചെയ്യാനിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇത്രയുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോട്ടാണത്. അപ്പോൾ ഇത്രയും ഏരിയ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ പോട്ടായതുകൊണ്ട് കുറച്ച് വലിയ വലിയ പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ലീഫും കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പോട്ടാകുമ്പോൾ അതനുസരിച്ച് ചെറിയ പെറ്റൽസ് എടുക്കുക. അങ്ങനെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് ഡിസൈൻ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർണിഷ് അടിക്കണം, ക്ലിയർ വാർണിഷ് അടിക്കണം. ക്ലിയർ വാർണിഷ് ഇതിനിപ്പോൾ ഞാൻ ഒരു കോട്ടം അടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു രണ്ട് പ്രാവശ്യം കൂടെ അടിച്ച് വയ്ക്കണം. ഇതിൽ ക്ലിയർ വാർണിഷ് അടിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. വാർണിഷ് അടിക്കാൻ നേരത്ത് തിന്നായിട്ടുള്ള ബ്രഷ് ഒന്നും എടുക്കരുത്, ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട്. ഞാൻ വാർണിഷ് മേടിക്കുമ്പോഴാണെങ്കിലും നല്ല കമ്പനി നോക്കി വാങ്ങിച്ചില്ലെങ്കിലും അതിൻ്റെ പൊട്ടിന് അത്രയും ഫിനിഷിങ് കിട്ടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. എൻ്റെ പോട്ടിൽ എപ്പോഴും നമ്മൾ ക്ലിയർ വാർണിഷ് ഒരു കോട്ടം അടിച്ച് നിർത്തരുത്. ഒരു മൂന്ന് നാല് കോട്ടം അടിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടും അതിന്. പിന്നെ ഇത് വാർണിഷ് അടിക്കുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കണം, എന്നിട്ടേ സെക്കൻഡ് കോട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. വാർണിഷ് പെട്ടെന്ന് ഉണങ്ങില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോട്ടാണിത്. ഇപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.